സ്പ്രിംഗ് ബ്ലൂംസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഓണസദ്യയിൽ പ്രധാനപ്പെട്ട പുളിഞ്ചി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ തൃശ്ശൂർ ബേസ് ആയിട്ടുള്ള ഒരു പുളിഞ്ചി കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്താ വെച്ചാൽ ഇഞ്ചി, അതുപോലെ പുളി. പുളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വലിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി, പിന്നെ പൊടിയായി അരിഞ്ഞ ഇഞ്ചി കേട്ടോ, ഇതുപോലെ പൊടിയായി അരിയ, അതുപോലെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ 250 ഇഞ്ചി ഉണ്ടാവും. പിന്നെ അതുപോലെ താളിക്കാനായിട്ട് ഇതേ കടുക്, വറ്റൽമുളക്, വേപ്പില, പിന്നെ പൊടിയായിട്ട് ഉലുവാപ്പൊടി വേണം. അതിനുശേഷം കുറച്ച് ജീരകപ്പൊടി, ജീരകം വറുത്ത് പിടിച്ച് വെച്ചാണ്. അപ്പോൾ അതുപോലെ ഇതാ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി വേണം ഉണ്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇഞ്ചി ഫ്രൈ ചെയ്യാനും താളിക്കാനും ആയിട്ട് കേട്ടോ. പിന്നെ അതിലൊരു 1.5 അച്ച് ശർക്കര ഉണ്ടാവും കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത്. അപ്പോൾ അത് ഞാൻ പ്രത്യേകമായിട്ട് പറയാനില്ല. അതിനുശേഷം നമുക്ക് ഒരു 250 ML കപ്പിൽ ഞാൻ 3 കപ്പ് വെള്ളം എടുത്തിട്ടാണ് ഈ പുളി പിഴിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഈ പുളി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പിഴിഞ്ഞ് കല്ല് നോക്കിയിട്ട് അരിച്ചെടുക്കുക കേട്ടോ പുളി. അപ്പോൾ അതിനുശേഷം നമ്മൾ പാൻ ചൂടാക്കാൻ വയ്ക്കുക. അതിനുശേഷം നമ്മൾ ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി, നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ആ ഫ്രൈ ചെയ്യാനായിട്ട് ആ ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഇഞ്ചി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ തീ കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇതാ ഈ ഒരു കളറിൽ നമുക്കത് മാറ്റി വയ്ക്കുക കേട്ടോ. കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു കളറാവും കേട്ടോ അത് ഇഞ്ചി. അപ്പോൾ അതിനുശേഷം അതുപോലെ തന്നെ ഞാനിതിൽ പച്ചമുളകും ഞാനിതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാൻ കേട്ടോ. എല്ലാവരും എങ്ങനെയാണ്, ഞാനിങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതാവണത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ഒരു അതൊന്ന് വാടി നമ്മളത് അതും ഇതുപോലെ കോരി മാറ്റി വയ്ക്കുക കേട്ടോ. ഇതാ ഇതുപോലെ ഈയൊരു ആ ടെക്സ്ചറിൽ. എന്നിട്ട് ആ വെളിച്ചെണ്ണയാണ് നമ്മൾ എടുക്കേണ്ടത് താളിക്കാനായിട്ട്. അതിലേക്ക് നമ്മൾ കടുകിട്ട് കൊടുക്കുക. കടുക് നല്ല പോലെ പൊട്ടുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്താണ് കറിവേപ്പില ആഡ് ചെയ്യേണ്ടത്. ഞാനത് മറന്നുപോയി കേട്ടോ. ശരിക്കും വീഡിയോ വന്നപ്പോൾ പെട്ടെന്ന് മറന്നുപോയി. അത് വേറെ സമയത്താണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷം നമ്മൾ മുളക് പൊടിയല്ല സോറി പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. പച്ചമുളക് ആഡ് ചെയ്യുക. എന്നിട്ട് അത് അതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യുക കേട്ടോ. മുളക് പൊടി ആഡ് ചെയ്യുക, ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം കേട്ടോ. ഈ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഈ പൊടികളൊക്കെ ഒന്ന് ഇതാവാൻ, അതായത് കരിയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ആ പുളിവെള്ളത്തിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പുളി കണ്ടോ ഇതുപോലെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അപ്പോൾ അത് കരിയില്ല. അതിനുശേഷം കുറച്ച് ഉലുവ പൊടി ഇട്ടു ഞാനൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. ഇതേ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് ഇതായി വരുമ്പോൾ നമുക്ക് ആ പുളിവെള്ളം, ശരിക്കുള്ള പുളിവെള്ളം എടുത്തിട്ട്, നമുക്ക് കറുത്ത പുളി ആയതുകൊണ്ട് കറുത്ത ഇതാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതാ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് അതിനുശേഷം ഇതാ ഞാൻ പറഞ്ഞില്ലേ വേപ്പില ഞാൻ കുറച്ച് വൈകിപ്പോയിരുന്ന, അപ്പോൾ ഈ സമയത്താണ് വേപ്പില ആഡ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് എടുത്തിടുക. എന്നിട്ട് നമ്മളൊന്ന് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉപ്പ് ചേർക്കുക. എന്നിട്ട് ആ ശർക്കര അതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ശർക്കര എത്ര എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടം, ആ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്യട്ടെ. ഞാൻ അതിൻ്റെ അളവ് പറയുന്നില്ല. അപ്പോൾ അതാ കുറുകി വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. കുറച്ച് ഞാൻ ഇത്രയും ഒരു കട്ടിയിലാണ് എടുത്തത്. നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അതാ അതിനുശേഷം നമ്മൾ കുറച്ചുകൂടി ഉലുവപ്പൊടി ചേർക്കണം കേട്ടോ ലാസ്റ്റായിട്ട്. അതല്ല, അപ്പോൾ ഒരു മണം നിൽക്കും അതിനുശേഷം. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ ഏറ്റവും അവസാനമായിട്ട് കുറച്ച് ആ പൊടിച്ച് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ജീരകപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ അവസാനത ഞാനത് ചേർക്കണത്. അപ്പോൾ അതേപോലെ ചേർത്ത് അത് നിർത്തി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പുളിഞ്ചി വരിക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.